നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ ഫാംസ്. പുകഞ്ഞു നീർന്ന പുറത്താക്കൽ. ചീഫ് എഞ്ചിനീയർമാരുടെ വിവാദ സസ്പെൻഷനിൽ പുനഃപരിശോധനാ നീക്കം. ആഭ്യന്തര വകുപ്പിനെതിരെ ആക്ഷേപം രൂക്ഷമാക്കിയ വിഷയം പരിഗണനയ്ക്കെത്തുന്നത് അടുത്തയാഴ്ച ചേരുന്ന സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയിൽ. പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് വിജിലൻസ് കേസിൽപ്പെട്ട പൊതുമരാമത്ത് ജലവിഭവ വകുപ്പുകളിലെ ചീഫ് എഞ്ചിനീയർമാരുടെ സസ്പെൻഷൻ. ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള നടപടി ഭരണവകുപ്പുകളുടെ മന്ത്രിമാരോ സെക്രട്ടറിമാരോ അറിയാതെ. വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ തങ്ങൾ അറിയാതെ നടപടി സ്വീകരിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രിമാരായ VK ഇബ്രാഹിം കുഞ്ഞും PJ ജോസഫും. ഉദ്യോഗസ്ഥരുടെ പരാതിയും മുഖ്യമന്ത്രിക്ക്. വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പുനഃപരിശോധനാ സമിതിയിൽ വിഷയം പരിഗണിക്കാമെന്ന് ഘടകകക്ഷി മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. അപകടങ്ങളുടെ തടിയാവർത്തനം. ആവർത്തിക്കുന്ന ദുരന്തങ്ങളുടെ നടുക്കത്തിൽ മഹാരാഷ്ട്ര. താനെയിൽ പാർപ്പിട സമുച്ചയം തകർന്ന് 11 മരണം. 15 പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി സംശയം. രക്ഷാശ്രമങ്ങൾ തുടരുന്നു. താനയ്ക്ക് സമീപം നുബാഡയിൽ തകർന്നു വീണത് 50 വർഷത്തിലേറെ പഴക്കമുള്ള 3-നില കെട്ടിടം. അപകടം പുലർച്ചെ 3 മണിയോടെ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിനിടയാക്കി കൃഷ്ണനിവാസ് സമുച്ചയം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നതായി റിപ്പോർട്ട്. നിർദ്ദേശം അവഗണിച്ചതിനു കിട്ടിയത് ദുരന്തഫലം. താനെയിൽ കാലപ്പഴക്കമുള്ള കെട്ടിടം തകർന്ന് ദുരന്തം സംഭവിക്കുന്നത് ഒരാഴ്ചക്കിടെ 2 തവണ. താക്കുർലിയിൽ പാർപ്പിട സമുച്ചയം തകർന്ന് 2 മലയാളികൾ ഉൾപ്പെടെ 9 പേർ മരിച്ചത് 6 ദിവസം മുൻപ്. സമ്മർദ്ദങ്ങളുടെ സമവാക്യം. കടുത്ത ട്രഷറി നിയന്ത്രണത്തിനും സർക്കാരുമായി തുടരുന്ന പോരിനുമിടയിൽ പ്രതിസന്ധി പരിഹാരത്തിനു ശ്രമവുമായി PSE. മുഖ്യമന്ത്രിയുമായി PSE ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ നടത്തുന്ന ചർച്ചയിൽ പരിഹാര സമവാക്യമായേക്കും. ചെയർമാനും മുഖ്യനുമായുള്ള കൂടിക്കാഴ്ച സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണം അന്വേഷിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സമിതി അവലോകനം ചെയ്തത് കമ്മീഷന്റെ കഴിഞ്ഞ 4 വർഷത്തെ ഇടപാടുകൾ. സർക്കാരുമായുള്ള പോര് രൂക്ഷമാക്കിയത് ധനകാര്യ പരിശോധനാ സമിതിയുടെ അന്വേഷണവുമായി സഹകരിക്കേണ്ട എന്ന ചെയർമാന്റെ നിലപാട്. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഫയൽ കാണിക്കാതെ മടക്കി അയച്ച് PSEയുടെ കടുംപിടുത്തം. ട്രഷറി നിയന്ത്രണം തുടർന്നാൽ അടുത്ത 2 മാസം നടക്കേണ്ട 66 PSE പരീക്ഷകൾ മുടങ്ങുമെന്ന് ചെയർമാന്റെ മുന്നറിയിപ്പ്. ആക്ഷേപവുമായി പ്രതിപക്ഷം. സമ്മർദ്ദങ്ങൾക്കിടെ സർക്കാർ വഴങ്ങിയേക്കുമെന്ന് സൂചന. സസ്പെൻഷനിൽ സമരകാഹളം. ലോക്സഭാ സമ്മേളനം തടസ്സപ്പെടുത്തിയ MPമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സഭാ ബഹിഷ്കരണത്തിന് കോൺഗ്രസ് അംഗങ്ങൾ. സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇടതുകക്ഷികൾ ഉൾപ്പെടെ 8 പ്രതിപക്ഷ പാർട്ടികൾ. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ 25 കോൺഗ്രസ് MPമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇന്നലെ. സ്പീക്കർ സുമിത്ര മഹാജൻ സസ്പെൻഡ് ചെയ്ത അംഗങ്ങളിൽ കേരളത്തിൽ നിന്ന് 4 പേർ. സസ്പെൻഷൻ കാലാവധി 5 ദിവസം. കോൺഗ്രസ് MPമാരെ സസ്പെൻഡ് ചെയ്ത നടപടി എല്ലാ അംഗങ്ങൾക്കുമുള്ള സന്ദേശമെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ. കടുത്ത നടപടിക്ക് ആഗ്രഹമില്ലായിരുന്നു. സർവകക്ഷി യോഗം വിളിച്ച് സമവായ ശ്രമം നടത്തിയത് അതുകൊണ്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ ഫാം സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.